മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളിൽ ഭൂരിഭാഗവും മുംബൈയിലാണ്. സംസ്ഥാനത്താകെ 16,000 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 10,000 മുംബൈയിലാണ്. മുംബൈയിൽ നിന്നാണ് രോഗവാഹകർ കൂടുതലായി എത്തുന്നതെന്ന് ആരോപിച്ച് ഇവിടെ നിന്നുള്ളവർക്ക് ഇപ്പോൾ പ്രവേശനം വിലക്കുകയാണ് തൊട്ടടുത്തുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. കല്യാൺ ഡോംബിവലി കോർപ്പറേഷനാണ് ആദ്യം വിവാദ ഉത്തരവിറക്കിയത്. പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും അടക്കം അവശ്യ സർവീസുകൾക്കായി മുംബൈയിലുള്ളവരെ ഇനി തിരികെ പ്രവേശിപ്പിക്കില്ല. മെയ് 8 മുതൽ അതിർത്തികൾ അടയ്ക്കും. മുംബൈയിൽ നിന്ന് വന്നവരാണ് രോഗികളിൽ ഭൂരിഭാഗം എന്നാണ് വാദം. ഇതുവരെ 224 പേർക്ക് കല്യാൺ ഡോംബിവലി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 78 പേർ മുംബൈയിൽ നിന്ന് വന്നവരും 28 പേർ ഇവരുടെ ബന്ധുക്കളുമാണ് എന്നാണ് കണക്കുകൾ. ഈ സാഹചര്യത്തിൽ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ താമസമൊരുക്കാൻ മുംബൈ കോർപ്പറേഷൻ തയ്യാറാകണമെന്ന് കല്യാൺ ഡോംബിവലി മുനിസിപ്പൽ കമ്മീഷണർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉത്തരവ് വിവേചനപരമെന്ന് മുംബൈ കോർപ്പറേഷൻ വിമർശിച്ചു. പക്ഷേ താനെ, മീരാഭായന്തർ, വസായ്, ഉല്ലാസ് നഗർ തുടങ്ങിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളും സമാന ആവശ്യം ഇപ്പോൾ ഉയർത്തിക്കഴിഞ്ഞു. ഏതായാലും ഈ വിവാദ ഉത്തരവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ പ്രതീക്ഷിക്കാം. അതിനിടെ വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുമായി ആദ്യ 3 വിമാനങ്ങൾ നാളെ മുംബൈയിലെത്തും. ലണ്ടൻ, സിംഗപ്പൂർ, അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രവാസികളുമായി മുംബൈയിൽ ആദ്യ 3 വിമാനങ്ങൾ എത്തുക. സാൻഫ്രാൻസിസ്കോ വിമാനം പിന്നീട് ഹൈദരാബാദിലേക്കും പറക്കും. ഈ ആഴ്ച 7 വിമാനങ്ങളിലായി 2,000 പേർ മുംബൈയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ സ്വദേശികൾക്ക് രോഗലക്ഷണങ്ങളില്ലെങ്കിൽ വീടുകളിൽ തന്നെ ക്വാറന്റീനിൽ കഴിയാം. അല്ലാത്തവരെ 14 ദിവസം പ്രത്യേക ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച ശേഷമാകും നഗരത്തിന് പുറത്തേക്ക് വിടുക. ഏതായാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് മഹാരാഷ്ട്ര സർക്കാർ പറയുന്നു.